നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പട്ടിയും അല്ലെങ്കിൽ പേ പിടിച്ച പട്ടികളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ തെരുവുകൾ അവരുടെ മോണോപ്പൊളി തെളിയിച്ചിരിക്കുന്ന പട്ടികളുടെ മോണോപ്പൊളി തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പട്ടിയുമായി ബന്ധപ്പെടുത്തി മലയാള ഭാഷയെ ചിത്രീകരിക്കുന്ന ഒരു വിവരണമാണ് ഈ എക്സ്ക്ലൂസീവിന്റെ ഇതിവൃത്തം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് പട്ടികളുടെ സ്വന്തം നാടായി പരിണമിച്ചിരിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് പട്ടികൾ നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണെന്നാണ് ഈ ഇതിവൃത്തത്തിലൂടെ മനസ്സിലാകുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും പട്ടിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ആശയങ്ങൾ, ഉപമകൾ, പഴഞ്ചൊല്ലുകൾ, പ്രയോഗങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് മലയാള ഭാഷ. മലയാളികൾ തമ്മിൽ ഭിന്നത ഉണ്ടാവുകയും അത് വാക്പോരിന് വഴിമാറുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇവിടെ നടക്കുന്ന വഴക്കുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാവം പട്ടികളെ പിടിച്ച് അതിന്റെ ഇടയിൽ ഇടുന്നത്. "എടാ പട്ടി, പോടാ, പട്ടി വാടാ, പട്ടി നായിന്റെ മോന്, നായിന്റെ മക്കൾ, നായെ" തുടങ്ങിയ സംബോധനകളിലൂടെ വഴിയെ പോയ പട്ടിയെ പേരുകൊണ്ട് എങ്കിലും ഇവിടെ നടക്കുന്ന ലഹളയുടെ ഭാഗമാക്കുന്നു എന്നതാണ് ആദ്യത്തെ വസ്തുത. എന്നാൽ സ്വഭാവവും ജീവിത നിലവാരവും അനുസരിച്ച് പട്ടികളെ പല ജാതികളായി തിരിച്ചിരിക്കുന്നു. കില്ലപ്പട്ടി, കൊടിച്ചിപ്പട്ടി, പന്നപ്പട്ടി, ചാവാലിപ്പട്ടി, തെണ്ടിപ്പട്ടി, തെരുവുപട്ടി, അങ്ങനെ പോകുന്നു പട്ടിക. നിറത്തിന്റെ അടിസ്ഥാനത്തിലും ഉണ്ട് വിഭജനം. കറുത്ത പട്ടി, വെളുത്ത പട്ടി, പാണ്ടൻ പട്ടി, ചാരപ്പട്ടി, പുള്ളിപ്പട്ടി. മനുഷ്യനുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും പട്ടികളെ കൂടെ പിടിച്ചാണ് നാം ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത്. ജീവിതയാത്രയിൽ എങ്ങും എത്തിപ്പെടാതെ തൊടുന്നത് മുഴുവനും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. മറ്റുള്ളവരെ നോക്കി ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു വാക്കുണ്ട്, "ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ട്, ഓർത്തു വെച്ചോ" എന്ന്. ഇനിയിപ്പോൾ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഉപേക്ഷയായി വിചാരിച്ച് ഉഴപ്പി നടക്കുന്ന ആളുകളെ നോക്കി മറ്റുള്ളവർ പറയും, "താൻ ഇരിക്കേണ്ടിടത്ത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരിക്കുമെന്ന്." പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു ആവശ്യമില്ലാതെ കറങ്ങി നടക്കുകയും ആ നടപ്പ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ലാതിരിക്കുകയും ചെയ്താലോ, അതിനും പട്ടികൾക്കാണ് കുറ്റം. നായക്കിരിക്കാൻ നേരവുമില്ല, നായ നടന്നിട്ട് കാര്യവുമില്ല. എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അത് നടന്നില്ലെങ്കിലും അത് പട്ടികളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ചിലർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ പറയും, "പട്ടി ചന്തയ്ക്ക് പോയ പോലെ." എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും നേരെയാകാത്ത ആളുകളുണ്ട്. "ഹേ മനുഷ്യ, നീ ശരിയാകാത്തതിന് പട്ടിയുടെ വാല് എന്ത് പിഴച്ചു?" "പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും കുഴലു വളയത്തേ ഉള്ളൂ, വാല് നേരെയാകാൻ വിഷമമാണെന്നാണ് പറയുന്നത്." എവിടെ ചെന്നാലും എച്ചിത്തരം കാണിക്കുന്ന ആളുകളുണ്ട്, തനി സ്വഭാവം വെളിപ്പെടുത്തുന്നു. അതിനും വഴി നായ്ക്കൾക്ക് തന്നെ. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുവെന്ന്. ഒരു കാരണവും ഇല്ലാതെ വിഷാദിച്ചിരിക്കുന്നവന് കരയാൻ ഒരു കാരണവും കൂടി കൂട്ടിയാൽ ഇങ്ങനെ ഇരിക്കും. അതിനും നമുക്ക് നായ്ക്കളെ തന്നെ കൂട്ടുപിടിക്കണം. മോങ്ങാൻ ഇരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണുവൻ. വെറുതെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവർ ഭീരുക്കളാണെന്നും മൗനികളാണ് കൂടുതൽ അപകടകാരികൾ എന്നും കാണിക്കാനും നമുക്കും പട്ടികൾ തന്നെ വേണം. കുരയ്ക്കും പട്ടി കടിക്കില്ല. എല്ലാ മേഖലയിലും ഉയർന്ന നിലയിലുള്ളവർക്ക് പലതിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് കാണിക്കാനും പട്ടി തന്നെ ശരണം. ആനപ്പുറത്തിരുന്നാൽ പട്ടിയെ പേടിക്കണം. പണ്ടത്തെ കോളിംഗ് ബില്ലുകളും ഈ പട്ടികൾ തന്നെ ആയിരുന്നു. പട്ടി കുറച്ചാൽ പടി തുറക്കും. ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ പോകുന്നതിനോ താല്പര്യമില്ലാത്ത സദ്യയ്ക്ക് ക്ഷണിച്ചാലോ അവിടെ നമ്മൾ പോകാതെ നമ്മുടെ പട്ടിയെ ഒരു ഉളുപ്പും ഇല്ലാതെ തള്ളി അങ്ങ് വിടാൻ നമുക്ക് ഒരു മടിയും ഇല്ല. പിന്നെ എന്റെ പട്ടി പോകും. വെല്ലുവിളി നടത്തുമ്പോഴും പട്ടികളെ വെറുതെ വിടാറില്ല. മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡോ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ട് വിളിച്ചോ എന്നാണ്. കലിപ്പ് അടങ്ങാത്തവരെ സൂചിപ്പിക്കാനും പട്ടി തന്നെ വേണം. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചു, എന്നിട്ടും പട്ടിക്ക് പുറമുറുപ്പാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ ചെറിയ തടസ്സങ്ങൾ നിമിത്തം ലക്ഷ്യത്തിൽ നിന്നും മാറിപ്പോകുന്നവരെ കുറിച്ച് പറയുന്നതും പട്ടികളോട് ഉപമിച്ചാണ്. വേട്ട മുറുകുമ്പോൾ പട്ടിക്ക് മുള്ളാം മുട്ടുമ്പോലെ. അങ്ങനെയങ്ങ് ഒരുപാട് പറയാനുണ്ട് പട്ടിയെയും മലയാള ഭാഷയെയും പറ്റി. പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. പട്ടിക്ക് പ്രായം വെച്ചതുപോലെ വയ്യാത്ത പട്ടി എന്തിനാണ് കയ്യാല കയറാൻ പോയത്? നായ ചാടിയാൽ ചന്ദ്രനിൽ എത്തുമോ? ഇനിയും ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്ത് ഹിമാലയത്തിലേക്കും മോക്ഷത്തിനായി സഞ്ചരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരുടെ ഒപ്പം ഒരു പട്ടിയും വിടാതെ പിന്തുടരുന്ന ഒരു കഥയുണ്ട്. അതുപോലെ മലയാള ഭാഷയുടെ വളർച്ചയ്ക്കൊപ്പം അതിന്റെ നാനാവിധ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നായ്ക്കളും നമ്മുടെ ഭാഷയും ഓരം ചേർന്ന് പ്രയാണം തുടരുകയാണ്. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടത്തെക്കാളും അധികം ആണെന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് മനുഷ്യനും
സകല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടെന്നാണ്. ഓർമ്മപ്പെടുത്തട്ടെ, അതുപോലെ തന്നെ പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞാൽ മുറിച്ചിരിക്കണം എന്ന ചെറിയ സാമാന്യ തത്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഇതെനിക്ക് വാട്സാപ്പിൽ ലഭിച്ചതാണ്. ഇത് ആരെ എഴുതിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എഴുതിയ ആളിന്റെ കടപ്പാടോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം.